ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുക്കാജ് വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അവന്തിക വരുന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓട്ടോ അവിടെ സ്റ്റാർട്ടാകേണ്ടി നിന്നു. കുറേ നേരം അയാൾ സ്റ്റാർട്ടാക്കി നോക്കി, പക്ഷേ സ്റ്റാർട്ടായില്ല. അയ്യോ മേഡം, സ്റ്റാർട്ടാവുന്നില്ലല്ലോ. അയ്യോ, ഇനി എത്ര ദൂരം കൂടി ഉണ്ട് ചേട്ടാ? ഒരു 300 മീറ്ററോളം ഉണ്ടാവുള്ളൂ മേഡം. ഇവിടെ അടുത്ത് തന്നെയാണ്. ആ, ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ടാക്കി നോക്കട്ടെ. അങ്ങനെ അയാൾ വീണ്ടും സ്റ്റാർട്ടാക്കി നോക്കുക, പക്ഷേ ഓട്ടോ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ അവന്തിക, സാരമില്ല ചേട്ടാ, ഞാൻ നടന്നു പോയിക്കോളാം എന്നും പറഞ്ഞ് അയാൾക്ക് 100 രൂപ എടുത്ത് കൊടുക്കുക. വേണ്ട മേഡം, വെച്ചോ, എന്തായാലും പാതി ഓട്ടം മുടങ്ങിപ്പോയതല്ലേ. ഹാ, സാരമില്ല ചേട്ടാ, ചേട്ടന് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, എന്നാ മേടിച്ചോ എന്നും പറഞ്ഞ് 100 രൂപ കയ്യിൽ കൊടുത്തേച്ചും അവന്തിക അവിടെ നിന്ന് നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാരൻ പോയി. അവന്തിക മുന്നോട്ട് നടന്നെത്തിയതും 2-3 പേര് ഒരാളായിട്ട് ഓടിക്കുന്നു. അതിനുശേഷം അവിടെ അയാളെ ഇട്ട് വെട്ടുന്നു, അടിക്കുന്നു, ഇതാക്കുന്നു. അവന്തിക വായം പൊത്തി പിടിച്ച് എൻ്റെ ഭഗവാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് കയ്യും കാലൊക്കെ നടുങ്ങി വിറച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ അവന്തിക പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. അങ്ങനെ പോലീസുകാർ അവിടെ എത്തി. ഒരാൾ വെട്ടേറ്റ് കിടക്കുന്നുണ്ടെന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങളൊരാൾ വിളിച്ച് പറഞ്ഞത്. ഞങ്ങളവിടെ എത്തി ഇയാൾ ആംബുലൻസ് വിളിച്ച് കയറ്റിക്കൊണ്ടു പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ കുട്ടിയെ കാണാൻ പറ്റിയത്. ഈ കുട്ടിയെ ഇത്ര നേരമൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കൺമുൻപിൽ കണ്ടൊരു ഷോക്ക്, അതുകൊണ്ടായിരിക്കാം. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് മനഃപൂർവ്വം വിശാലിനെ ആരോ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അയ്യോ സാർ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ അവന്തിക ഇപ്പം പോയിക്കോട്ടെ, പക്ഷേ ഈ കാര്യത്തിൽ ഏക ദൃക്സാക്ഷി അവന്തികയാണ്. അതുകൊണ്ട് അവന്തികയെ വിളിക്കുമ്പോഴൊക്കെ അവന്തിക വരേണ്ടി വരും. സാരമില്ല സാർ, ഞങ്ങൾ കൊണ്ടുവന്നോളാം, അതിന് പ്രശ്നമൊന്നുമില്ല. ആ പിന്നെ വിശാലുമായിട്ട് നിങ്ങൾക്കായിരിക്കും യാതൊരു ഇത് വൈരാഗ്യമൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല സാർ, ഞങ്ങൾക്കൊരു വൈരാഗ്യം വിശാലുമായിട്ടില്ല എന്നും നമ്മുടെ ഭരത്ത് പറയുകയാണ് ഇത് കേട്ടതും. ആ എന്നാൽ ശരി, പോകാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പോകാനായിട്ട് എണീക്കുക. അപ്പോൾ പോലീസുകാരൻ്റെ വിധം അങ്ങോട്ട് മാറി. നിൽക്ക്, ദേവ പോകാൻ വരട്ടെ. അപ്പോൾ നമ്മുടെ കൺമണിയും ഭരത്തും ഒക്കെ ചോദിക്കുക, അതെന്താ സാർ ദേവ പോയാൽ എന്നും. അത് ദേവയുടെ പേരിൽ ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്ത് പരാതി? വിശാലിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് ദേവയാണെന്ന്. ഹാ, ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ സാർ, പിന്നെ എങ്ങനെയാ അതിൻ്റെ ഇത് പ്രതി ഏട്ടനാവുന്നത് എന്നും അവന്തിക ഇത് കേട്ടതും. ഞങ്ങൾക്ക് പരാതി എഴുതിത്തന്നിരിക്കുന്ന വിശാൽ തന്നെയാണ്. വിശാലിൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൽ കാരണക്കാരൻ ദേവയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ എഴുതിയിരിക്കുന്ന പരാതി. സംശയമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം എന്നും പറഞ്ഞ് ആ പരാതി CI അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദേവ അത് മുഴുവനും വായിച്ചു നോക്കി. അതിനുശേഷം അത് കൺമണിയുടെ കയ്യിലേക്ക് കൊടുത്തു. സാർ, ഇത് നുണയാണ്, പച്ചക്കള്ളം. ദേ, ഇങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല സാർ. ദേവേട്ടനും വിശാലും നല്ല സ്നേഹത്തിലാണ്. മധുരമേ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോഴും ദേ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ് ഏട്ടനും ഈ കൺമണിയും. പിന്നെ എങ്ങനെ അവർ ശത്രു ആവുന്നേ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇതിലെഴുതിയിരിക്കുന്നതേ ഞങ്ങൾക്ക് നോക്കാൻ പറ്റൂ. അതുകൊണ്ട് പറയുക, വിശാൽ ഒരു പരാതി എഴുതി തന്നിട്ടുണ്ട്. അതിലെ പ്രതി ദേവ തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ദേവയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നും അയാൾ തറപ്പിച്ച് പറയുക. ഇത് കേട്ടതും, എന്ത് വർത്തമാനമാണ് സാർ നിങ്ങൾ ഈ പറയുന്നത്? ഇത്രയും നേരം മാന്യനായിട്ട് സംസാരിച്ചിട്ട് ഇപ്പം നിങ്ങൾ കൂറുമാറുകയാണോ എന്നും കൺമണി. മതി, നിർത്ത്, ഈ ഓഫീസിലൊരു ശബ്ദം വേണ്ട. ഞാനല്ലാതെ ഇവിടെ മറ്റൊരാളും ശബ്ദമുയർത്തി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്ക് ബലമായി പിടിച്ച് പുറത്തേക്ക് തള്ളിവിടേണ്ടി വരും. അത് കേട്ടതും ഭരത്ത്, സാർ ദേവ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ, ദേവ നിരപരാധിയാണ്, ഇത് കള്ളക്കഥയാണ് സാർ എന്നൊക്കെ പറയാണ്. സത്യത്തിൽ ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് എനിക്കും സാറിനും ഒക്കെ നന്നായിട്ടറിയാം. AV ഫുഡ്സിൻ്റെ ഓണർ പേപ്പാറ ഗൗതമൻ, അയാളല്ലാതെ വേറെ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല സാർ എന്നൊക്കെ. ഇത് കേട്ടതും, ഞങ്ങൾക്കറിയാം, താൻ കൂടുതലൊന്നും സംസാരിക്കേണ്ട, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി, ഇറങ്ങിപ്പോകാൻ നോക്ക് എന്നും പറഞ്ഞ് അവരോട് 3 പേരോട് പോയിക്കളാൻ പറഞ്ഞിട്ട് ദേവയെ അവിടെ പിടിച്ചു നിർത്തി. കൺമണിയും ഭരത്തും അവന്തികയും പോയി. അവർ പോയി കഴിഞ്ഞതും ആകെ സങ്കടത്തിൽ ദേവ നിൽക്കുക. ദൈവമേ, ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഇതേ സമയം ആനന്ദവർമ്മയും തനുജയെയും ഒക്കെയാണ് കാണിക്കുന്നത്. ആ എന്തായാലും അവന്തികയുടെ തൻ്റെ ഇടം അതിത്തിരി ഇതാക്കണം. അവൾ ഒറ്റയ്ക്കൊക്കെ വരാനായിട്ട് വരെ ഇതായോ? ആ എന്തായാലും മരുന്നുണ്ടല്ലോ, വരട്ടെ ഇങ്ങോട്ട്, എന്നിട്ട് വേണം അവളോട് രണ്ടുമൂന്ന് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും വരികയാണ്, 3 പേരും കൂടെ വരികയാണ്. ആ എന്തായി മക്കളെ കാര്യം? എന്താ നീ പറ്റിയത്? എൻ്റെ അവന്തികയെ, നീ ഇങ്ങനെയൊന്നും ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നും പറയണം. അത് കേട്ടതും, ഞാനതിനെ മൊബൈൽ എടുക്കാൻ മറന്നു പോയതാ, അല്ലാതെ ഗൂഢാലോചന നടത്തിയിട്ട് ഒറ്റയ്ക്ക് ഓടിപ്പോന്നതൊന്നല്ല എന്നും അവന്തിക പറയുക. വേണ്ടടി ദേ, ഞങ്ങളും ഇതുപോലെ മുമ്പൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ ജീവിക്കണമെന്നൊക്കെ കരുതിയിട്ടുണ്ട്. അതാണ് വലിയ സ്വർഗമെന്നും സ്വപ്നമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്.
ഒറ്റയ്ക്ക് അഹങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പിന്നീടാ മനസ്സിലായത്, കുടുംബത്തോടു കൂടെ നിന്ന് അഹങ്കരിക്കുന്നതാണ് സന്തോഷമെന്ന്. അതുകൊണ്ട് ദേ കുടുംബം വേണം, അല്ലാതെ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളെ നിങ്ങളെന്താ ഈ ദേവയെയും കൺമണിയും മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കുക. ഞങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കാര്യമൊക്കെ ഇരിക്കട്ടെ, ദേവ എവിടെ മോളെ എന്നും ആനന്ദവർമ്മ ചോദിക്കുകയാണ്. അപ്പോൾ കൺമണി ഒന്നും മിണ്ടുന്നില്ല. പറ, ദേവ എവിടെ? അത് ദേവേട്ടനെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുക അമ്മേ എന്ന് അച്ഛാ എന്നും അവന്തിക. എന്ത്, ദേവനെ പോലീസ് പിടിച്ചു എന്നോ? എന്തിനെ? അത് വിശാലിനെ അപകടപ്പെടുത്തിയത് ദേവയാണെന്ന്. എന്ത്, എന്തൊക്കെയായി പറയുന്നേ? വിശാലിനെ അപകടപ്പെടുത്തിയത് ദേവയാണെന്നോ? എൻ്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നേ? എന്തിനെ പോലീസുകാരെന്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നേ? ആർക്ക് വേണമെങ്കിലും സംശയിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ വിശാലിനെ അപകടപ്പെടുത്തണമെങ്കിൽ അത് ഗൗതമന് മാത്രമേ പറ്റുള്ളൂ. അതിനിടയിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ കൺമണി പൊട്ടിക്കരയുക, അച്ഛാ ദേവേട്ടനെ മനഃപൂർവ്വം കുടുക്കിയതാ അച്ഛാ, വേപ്പാറ ഗൗതമനും അയാളുടെ മോളും ചേർന്ന് മനഃപൂർവ്വം കുടുക്കിയതാ. സാരല്ല, ദേവേട്ടനെ എങ്ങനെയെങ്കിലും ഞാൻ പുറത്തിറക്കിക്കോളാം. ഇപ്പോൾ അവന്തിക ആരും കുറ്റം പറയണ്ട, അവള് സങ്കടത്തിലിരിക്കുമായിരിക്കും. അവള് പോട്ടെ, പോയി റെസ്റ്റ് എടുക്കട്ടെ. ചെല്ല അവന്തിക, നീ പോയി റെസ്റ്റ് എടുക്ക് എന്നും പറയാം. അപ്പൊ അവന്തിക മുകളിലേക്ക് പോയി. ഹാ, എന്തൊരു കഷ്ടമായത്, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന നാടാണല്ലോ ഇത്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സഹിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഭരത്ത്, ആ എന്തായാലും എൻ്റെ അച്ഛനാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദേവയെ എങ്ങനെ പുറത്തെടുക്കണമെന്നും എനിക്കറിയാം. വേണ്ട ഭരത്തെ, അതിന് ശ്രമിക്കേണ്ട, അത് നടക്കില്ലെന്ന് ആ CI പറഞ്ഞല്ലേ. മോളെ, ഒന്ന് റീത്ത മേഡത്തെ വിളിച്ചൂടെ. റീത്ത മേഡം ഇവിടെ ഇല്ല, വിദേശത്താ. റീത്ത മേഡത്തെ വിളിച്ചിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എല്ലാം അനുഭവിക്കുക. ഞങ്ങളുടെയൊക്കെ തലയിൽ ഇതാണല്ലോ അച്ഛൻ എഴുതിയിരിക്കുന്നത്, അനുഭവിക്കണമെന്നുള്ളൊരു വിധി. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് കൺമണി അവിടെ നിൽക്കുക. അപ്പോൾ തനുജ വന്നു. എടീ വിഷമിക്കണ്ടെടി, നിങ്ങളെല്ലാവർക്കും നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കൊപ്പം ദൈവം ഉണ്ടാവും, നിങ്ങളെ ദൈവം രക്ഷിക്കും. നോക്കിക്കോ, ദൈവം എന്നും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടതും കൺമണി തനുജയുടെ നെഞ്ചത്ത് ചാരിക്കിടന്ന് പൊട്ടിക്കരയുക. തനുജയെ കെട്ടിപ്പിടിച്ച്, തനുജേച്ചി അറിഞ്ഞോ അറിയാതെ പോലും ഞാനൊരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല, എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇതിനൊക്കെ വിശാലിനെ പറഞ്ഞിട്ട് കാര്യമില്ല, മധുരമേ പറഞ്ഞാൽ മതിയല്ലോ, അവളാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഏയ്, ഒരിക്കലും അല്ല, മധുരമയെ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. മധുരമ അങ്ങനെയൊന്നും ചെയ്യത്തുമില്ല. ഇതിൻ്റെയൊക്കെ പിന്നില് പേപ്പാറ ഗൗതമൻ തന്നെയാണ്. അയാൾ മനഃപൂർവ്വം ദേവേട്ടനെ കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തിരിക്കുന്നതാ. അയാൾ വെട്ടിയച്ചും ദേവേട്ടനാണ് വെട്ടിയതെന്ന് ഒരു മൊഴി എഴുതി കൊടുത്താൽ തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടതും നമ്മുടെ എന്താ പറയുക, ആനന്ദവർമ്മയും ആകെ തളർന്നു പോയി. അപ്പോൾ രവി വന്ന്, അങ്ങനെ വിശാലിനെ ഒരാൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പേപ്പാറ ഗൗതമനായിരിക്കും എന്ന് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എന്നാൽ പോലീസുകാർ കടന്ന് കളിക്കുന്ന കളിയുണ്ടല്ലോ, അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് കൺമണി, സാരില്ല രവിയേട്ടാ, ദേവേട്ടൻ വരും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. വിശാലൊന്ന് കണ്ണു തുറക്കട്ടെ. വിശാലൊന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് നിരപരാധിയാണ് ദേവേട്ടനെന്ന് തെളിയിക്കാമായിരുന്നു. പക്ഷേ വിശാൽ കണ്ണുപോലും തുറന്നിട്ടില്ലല്ലോ. ആ ഒരു ഇത് വെച്ചാണ് പേപ്പാറ ഗോതമ്പ് കളിക്കുന്നത്. കളിക്കട്ടെ, അയാൾ എത്രത്തോളം കളിക്കാൻ പറ്റുമോ അത്രത്തോളം കളിക്കട്ടെ. അവസാനം അയാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും ഞാൻ എന്നും പറഞ്ഞ കൺമണി ഇങ്ങനെ രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് CI ആണ്. CI ഓരോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദേവ അങ്ങോട്ട് ചെല്ലുകയാണ്. ദേവയെ കാണണമെന്നും പറഞ്ഞ്, സോറി, ദേവയ്ക്ക് CI കാണണമെന്നും പറഞ്ഞ് കോൺസ്റ്റബിൾ CIയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. എന്താടോ, എന്തിനു ഇയാളെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? സാർ, ഇയാൾക്ക് സാറിനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. എന്താ തനിക്ക് എന്നോട് പറയാനുള്ളത്? അത് പിന്നെ സാർ, എനിക്ക് സാറിനോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആ പറഞ്ഞോ എന്നും പറയുകയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ പോയി കഴിഞ്ഞു. സാർ, ഈ AV ഫുഡ്സില് മാനേജറായിട്ട് പോയതാണ് വിശാല്. വിശാലിൻ്റെ ലക്ഷ്യം പേപ്പാറ ഗൗതമനെയും AV ഫുഡ്സിനെയും തകർക്കുക എന്നുള്ളതായിരുന്നു. അതുമാത്രമല്ല, വിശാലിൻ്റെ അച്ഛനെയും കൊന്നത് ഈ പേപ്പാറ ഗൗതമനാണ്. അതുകൊണ്ട് വിശാലിന് നല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു. ആഹാ, കൊള്ളാലോടോ, താൻ വിശാലിൻ്റെ കഥ എനിക്ക് പറഞ്ഞു തരുവാണോ? വിശാലിനെ അപകടപ്പെടുത്താൻ പേപ്പാറ ഗൗതമൻ ഒരു ഇതായിരുന്നു എന്ന് പറയുന്നത് സത്യമാണോടോ? അതെ, സത്യമാണ് സാർ. പേപ്പാറ ഗൗതമനെ അപകടപ്പെടുത്താൻ തന്നെയാണ് വിശാൽ AV ഫുഡ്സിലേക്ക് കയറി ചെന്നത്. പേപ്പാറ ഗൗതമനെ നശിപ്പിക്കണം, അയാളെ ഇല്ലാതാക്കണം, അയാളുടെ സാമ്രാജ്യം തന്നെ കത്തിക്കണം, അതായിരുന്നു വിശാലിൻ്റെ ലക്ഷ്യം ഇത് കേട്ടതും. അപ്പോൾ ഇതൊക്കെ തനിക്ക് നേരത്തെ അറിയായിരുന്നു സാർ. അപ്പോൾ ഈ AV ഫുഡ്സിലെ പേപ്പാറ ഗൗതമൻ തൻ്റെയും ശത്രുവല്ലേ? അതെ. അപ്പോൾ വിശാൽ എടുത്ത ഈ തീരുമാനത്തിൽ താൻ എന്തെങ്കിലും ചെയ്ത് വിശാലിനെ കുടുക്കിയിട്ട് പേപ്പാറ ഗൗതമൻ തലയിലിടാനുള്ള പരിപാടിയായിരുന്നെങ്കിലും സാർ എന്തൊക്കെയായി പറയുന്നേ? ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. എടോ, താൻ ചിന്തിച്ചില്ലെങ്കിലും സത്യം അതാണ്, അതായിരിക്കണമല്ലോ.
കാരണം അതുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നതായിക്കൊണ്ടിരിക്കുന്നത്. എടോ, താൻ പേപ്പാറ ഗൗതമനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം വിശാലിനെ വെട്ടിയിട്ടതല്ലേ സാർ? ആവശ്യമില്ലാത്തത് പറയരുത്. ഞാൻ എനിക്കറിയുന്ന ഒരു സത്യം സാറിൻ്റെ മുന്നിൽ പറയാൻ വന്നു. അതിന് സാർ ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? അതെ, ഒരു പ്രതിയെ ഇരുത്തി സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയുണ്ട്. താൻ എൻ്റെ മുൻപിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തനിക്ക് തരുന്ന ഔദാര്യമാണ്. അല്ലാതെ താൻ എൻ്റെ മുന്നിൽ അവകാശം കാണിക്കേണ്ട. മനസ്സിലായോ? ഏ, നാളെ കാലത്ത് നിങ്ങളെ കോടതിയിൽ ഹാജരാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് ഈ രാത്രി തന്നെ ആവണോ? എടോ വേണോന്ന്? അപ്പോൾ ദേവ, ഒന്നും മിണ്ടാതെ. സാർ, സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സാർ, എനിക്കിപ്പോൾ കാര്യം പിടികിട്ടി. മനഃപൂർവ്വം കരുതിക്കൂട്ടി സാറിനെ കൊടുക്കാൻ നോക്കുക അല്ലേ? ആണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. ആ, എന്നെ താൻ ചട്ടം പഠിപ്പിക്കേണ്ട, എഴുന്നേറ്റ് പോടോ എന്നും ദേവയെ ആട്ടി ഉപായിക്കണം ദേവ. അവിടെ നിന്നും എഴുന്നേറ്റ് സെല്ലിനുള്ളിലേക്ക് പോയി. ദേവ അങ്ങോട്ട് പോയി കഴിഞ്ഞതും സി ഐ ഒന്ന് ചിരിക്കുകയാണ്. എൻ്റെ അടുത്ത കളി എന്നും പറഞ്ഞുകൊണ്ട് ഇതേസമയം പിന്നീട് പേപ്പാറയെയും അനന്യയുമാണ് കാണിക്കുന്നത്. അച്ഛാ, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണോ? പിന്നെ വീട്ടിലേക്കല്ലാതെ നമ്മളെങ്ങോട്ട് പോകാനാടി മോളെ? ആ, നമ്മളങ്ങോട്ട് പോയാൽ ദേ അച്ഛനും ആ വിജയും സ്വപ്നയും ഒക്കെ ചേർന്ന് നമ്മളെ ഇട്ട് ഓരോന്ന് കുത്തി ചോദിക്കും. വിശാലിന് പരിക്ക് പറ്റിയത് എങ്ങനെയാണ്, വിശാലിനെ തല്ലിയത് ആരാണ്, അപകടപ്പെടുത്തിയത് ആരാണെന്നൊക്കെ ചോദിച്ച് ചോദിച്ച് നമ്മളെ ഒരു പ്രശ്നത്തിലാക്കി വെച്ചാൽ അതുകൊണ്ട് വേണ്ട, ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകണ്ട, അത് ശരിയല്ല. എടി മോളെ, നമ്മൾ അങ്ങോട്ട് തന്നെ പോകും. എന്നിട്ട് ആനന്ദവർമ്മയും ആ വിജയും സ്വപ്നയൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് മുൻപിൽ ഉത്തരം പറയുകയും ചെയ്യും. ആരാ നമ്മൾ അങ്ങോട്ട് വരാൻ തടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആര് ചോദിച്ചാലും അതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തോളാം, നീ ധൈര്യമായിട്ട് വാടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമന അനന്യ മുന്നോട്ട് നടക്കുക. അപ്പോഴേക്കും വിജയും കൺമണിയും കൂടെ അകത്തേക്ക് വന്നു. ഗൗതമനങ്ങളെ, ഗൗതമനങ്ങളെ എന്നും വിളിച്ചുകൊണ്ട്. അപ്പോൾ ഗൗതമൻ അങ്ങോട്ട് ചെല്ലുക. എന്താ, എന്നെ തടി കൊച്ചേ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അനന്യ, എന്താടി, എന്താടി കൺമണി എന്നും. ആ, ഞങ്ങൾ തല്ലുപിടിക്കാനൊന്നും വന്നതല്ല, ഒരിക്കലും എ വി ഫുഡ്സിലേക്ക് വരരുതെന്ന് കരുതിയതാ. പക്ഷേ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. സത്യം പറ, എന്താണ് ദേവയ്ക്ക് എന്താ സംഭവിച്ചത്? ദേവയുടെ പേരിൽ നിങ്ങൾ എന്തിനാ പരാതി കൊടുത്തത്? ഞാനോ? അതെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വിശാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരൻ എൻ്റെ അച്ഛൻ. ദേവ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അതിനും കാരണക്കാരൻ എൻ്റെ അച്ഛൻ. ഇതെന്താ ഇത്, വല്ലാത്തൊരു കുഴപ്പമായല്ലോ. ഈ നാട്ടിൽ എന്ത് നടന്നാലും അതിനൊക്കെ കാരണക്കാരൻ എൻ്റെ അച്ഛനാകുമോ എന്നും. അതെ, നിൻ്റെ അച്ഛൻ ഇതൊക്കെ ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ദേ, ഒരു കാര്യം ഞാൻ പറയാനന്യേ, ദേവ ഇന്ന് ജയിലിനകത്തുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഈ നിൻ്റെ അച്ഛനായി ഇയാൾ തന്നെയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ദേവയുടെ പേരിലുള്ള കേസ് പിൻവലിക്കുക. ഹാ, അതിനെൻ്റെ അച്ഛൻ കേസ് കൊടുത്താലല്ലേ പിൻവലിക്കാൻ പറ്റൂ എന്നും നമ്മുടെ അനന്യ തർക്കിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ടത് നിർത്തടി മോളെ, അവൻ്റെ പേരിൽ പരാതി കൊടുത്തത് ഞാൻ തന്നെയാ എന്നും അവിടെ ഒന്ന് പറയാം. അച്ഛാ, അതേ മോളെ, ഞാൻ തന്നെയാ കൊടുത്തത്. ഇവരെന്താ കരുതിയത്? പേപ്പാറ ഗൗതമനെ അങ്ങനെ തോപ്പിക്കാമെന്നോ? എടി കൺമണി, എ വി ഫുഡ്സിലേക്ക് വിശാലിനെ മാനേജറായിട്ട് നീയൊക്കെ പറഞ്ഞു വിട്ടു. അന്നേരം നീയൊന്നും ചിന്തിച്ചില്ല അതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. വിശാൽ ഇന്ന് അവിടെ കിടക്കുന്ന കിടപ്പ്, അതിൽ വിശാലിനെ ആ കോലത്തിലാക്കിയത് ദേവയാണെന്നുള്ള എഴുത്ത് എഴുതിയത് ഞാൻ തന്നെയാണ്. ഇനിയിപ്പോൾ ആ സത്യം തിരിച്ചു കൊണ്ടുവരുന്നവരെയും ദേവ ലോക്കപ്പിനുള്ളിൽ തന്നെ കിടക്കും. കിടക്കട്ടേടി, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അതൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്തായാലും എനിക്കിനി മനസ്സിലാവും, എനിക്കിനി ചെയ്യാൻ പറ്റും ഓരോരോ കാര്യങ്ങൾ. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. എന്തായാലും അവൻ എന്നെ ചതിക്കാൻ നോക്കി, അതിനുള്ള തിരിച്ചടിയാണിത്. അങ്കളെ, പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അത് നമുക്ക് പറഞ്ഞു തീർക്കാം. ദേവേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അവനെ പുറത്തിറക്കാൻ വേണ്ടിയാണോ അവനെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ലോക്കപ്പിനുള്ളിലിട്ടത്? മതി മതി മിസ്റ്റർ പേപ്പാറ ഗൗതമൻ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എത്ര നാൾ ജയിക്കുമെന്ന് അവനൊന്ന് കാണട്ടെ. ദേ, വിശാൽ എപ്പോഴും ആ കിടന്ന കിടപ്പ് കിടക്കില്ലല്ലോ. അയാൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ, ദേ ഞങ്ങൾക്കെതിരെ പറയൂ, ദേവേട്ടനെ ഒരിക്കലും അങ്ങനെ അയാൾ കുറ്റപ്പെടുത്തില്ല, അയാളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം എന്നും. കൺമണി പറയട്ടേടി, അവനെ എണീറ്റ് വരുമ്പോഴല്ലേ നമുക്ക് അപ്പം നോക്കാം, ഇപ്പം നീ ചെല്ലുമോളെ തടി കേടാക്കാതെ എന്നും പറയണത് കേട്ടതും വിജയ്, അങ്കളെ വെറുതെ പ്രശ്നങ്ങളൊന്നും വേണ്ട, ദേ എന്തെങ്കിലും പറഞ്ഞ് ദേവയെ ഒന്ന് പുറത്തിറക്കാൻ നോക്ക്, അതല്ലേ നല്ലത്. അങ്കളിനും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല എന്നും. ഇത് കേട്ടതും, ഇല്ല ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത് തന്നെയാണ്, ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും പേപ്പാറ ഗൗതമൻ ഈ കേസ് പിൻവലിക്കുന്ന പ്രശ്നമില്ല. അവൻ എനിക്കിട്ട് വെക്കാൻ നോക്കിയതല്ലേ, ഇനി അവൻ അനുഭവിക്കട്ടെ. അനുഭവിച്ച് 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 അവസാനം അവനും പഠിക്കാം, അവൻ പഠിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. വിശാല എഴുന്നേൽക്കുന്നത് വരെയും ദേവ അഴിയെണ്ണേണ്ടി വരും, മോളെ അഴിയെണ്ണേണ്ടി വരും എന്നും ഗൗതമൻ.
അത് കേട്ടതും കൺമണി ഭാവി ചേട്ടാ നമുക്ക് പോകാം, വെറുതെ ഇവിടെ നിന്ന് ഇയാളോട് തർക്കിച്ചിട്ട് കാര്യമില്ല, അതിനേക്കാൾ നല്ലത് ദേവേട്ടനെ ഇറക്കാൻ എന്തെങ്കിലും ഒരു പണി കിട്ടുമോ നോക്കാം. അപ്പോ നമ്മുടെ കൺമണി ഒന്നുകൂടെ പറയാ, എടോ ഗൗതമ തന്നോട് അവസാനമായിട്ട് ഒന്നുകൂടെ പറയുക, ദേവേട്ടൻ തോൽക്കില്ലടോ, താൻ നോക്കിക്കോ, വിജയിക്കുള്ളൂ, വിജയിക്കും, ദേവേട്ടൻ അറിയാം വിജയത്തിന്റെ പാത ഏതാണെന്ന്, ഞങ്ങൾ ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനിയൊന്നും സംഭവിക്കാനും പോകുന്നില്ല, ദേ ഇനി പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ നോക്കോക്കോ, താൻ ഇല്ലെങ്കിൽ തന്റെ ഗതി അധോഗതിയായിരിക്കും, താൻ വിചാരിക്കുന്നത് പോലെയൊക്കെ ഇനി നടക്കില്ലടോ, താൻ കണ്ടോ എ വി ഫുഡ്സ് തകരും, താൻ അവസാനിക്കും, വിശാലൊന്ന് കണ്ണു തുറന്നോട്ടെ എന്നും. ആയിക്കോട്ടെ, എനിക്ക് ഒരു സങ്കടവും, ഈ പേപ്പാറ ഗൗതമനെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് തോപ്പിക്ക് എന്നും ഗൗതമൻ ഉച്ചത്തിൽ പറയുകയാണ്. ഇത് കേട്ട് ചങ്ക് തകർന്ന കൺമണിയും സന്തോഷത്തോടെ അനന്യയും നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.